കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ അയിത്തം എന്ന വലിയ കളങ്കത്തിനെതിരായി വൻ സമരങ്ങൾ തന്നെ നടന്നിട്ടുണ്ടല്ലോ. ഇത്തരത്തിൽ അയിത്തത്തിനെതിരായി നടന്ന ഒരു ഐതിഹാസിക സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അതിനപ്പുറം 1931-32 കാലത്ത് നടന്ന മറ്റൊരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുക്കളുടെ വളരെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലുംപ്പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിലൂടെ ലക്ഷ്യം വെച്ചത്. കോഴിക്കോട് നടന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ വെച്ച തീണ്ടലിനും മറ്റ് അനാചാരങ്ങൾക്കുമെതിരായി സമരം നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. തുടർന്ന് ഗുരുവായൂരിൽ വെച്ച് സമരം നടത്താനും കെ കേളപ്പൻ നേതാവായും തീരുമാനിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കലിനും അനൈക്യത്തിനും വിഭാഗീയതയ്ക്കുമെതിരായ ഇത്തരം സമരങ്ങൾ സാമ്രാജ്യത്വത്തിനെതിരെ തിരിയുമെന്ന് സമരക്കാർ മനസ്സിലാക്കിയിരുന്നു. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, AKG, പി കൃഷ്ണപിള്ള, സുബ്രഹ്മണ്യൻ തിരുമുമ്പ് തുടങ്ങിയവരൊക്കെയാണ് സമരക്കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത്. സമരപ്രഖ്യാപനത്തിന് ശേഷം നേതാക്കൾ പലയിടത്തും സഞ്ചരിക്കുകയുണ്ടായി. ജനങ്ങൾക്കിടയിൽ കാലങ്ങളായി അടിച്ചേൽപ്പിച്ചു വച്ചിരിക്കുന്ന മർദ്ദനങ്ങളും അനീതികളും ഇനിയെങ്കിലും അവസാനിക്കുമെന്ന വലിയ പ്രതീക്ഷയും കണ്ടിരുന്നു. AKGയും സുബ്രഹ്മണ്യൻ തിരുമുമ്പും വടക്കൻ മലബാർ മേഖലകളിൽ വൻ ജാഥകൾ നടത്തി. ഇപ്രകാരം പയ്യന്നൂരിൽ വെച്ച് നടത്തപ്പെട്ട ഒരു ജാഥയിലാണ് പാവങ്ങളുടെ പടത്തലവനായ AKGക്ക് രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ ക്രൂരമായ ശാരീരികാക്രമണം ഏൽക്കേണ്ടി വന്നത്. ഇത്തരത്തിൽ നാടുനീളെ നടത്തിയ ജാഥകളിൽ നിന്ന് തന്നെ ജനങ്ങൾ തീണ്ടലെന്ന വലിയ തെറ്റിനെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹത്തിനായി കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. AKG ആയിരുന്നു സത്യാഗ്രഹ വളണ്ടിയർമാരുടെ ക്യാപ്റ്റൻ. തുടർന്ന് സത്യാഗ്രഹത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് തന്നെ ക്യാമ്പ് പണിയുകയുണ്ടായി. ഇതേ സമയം മറുഭാഗത്ത് ചിലർ ഇതിനെ ശക്തമായി എതിർക്കുന്നുമുണ്ടായിരുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനമോ എന്ന ചോദ്യമായിരുന്നു അത്. ഇത്തരത്തിൽ ക്ഷേത്രാധികാരികളും ഇതിനെ തടയിടാനായി വൻ ഒരുക്കങ്ങൾ നടത്തുകയുണ്ടായി. അമ്പലത്തിന് ചുറ്റും അവർ മുള്ളുകമ്പികൊണ്ട് വേലികെട്ടി സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരു ദയയുമില്ലാതെ അടിച്ചു കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഏവരും എത്തുന്നത് അധപ്പതനമായും അത് കലിയുഗമാണെന്നും ചിലർ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നു. ഇത്തരത്തിൽ മിക്കയിടത്തും ഗുരുവായൂർ സത്യാഗ്രഹം ചർച്ചാ വിഷയമായി. തുടർന്ന് ഒക്ടോബർ 17 നടന്ന ഒരു ചർച്ചയിൽ നവംബർ 1 സത്യാഗ്രഹം താരംഭിക്കാൻ തീരുമാനിച്ചു. അപ്രകാരം ഏവരും നവംബർ 1 കാത്തിരുന്നു. സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വളണ്ടിയർമാർ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരേക്ക് ഒക്ടോബർ 21 കാൽനടയായി യാത്രയാരംഭിച്ചു. ഈ ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റനായിരുന്നു AKG. കാലങ്ങളോളം അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം സമത്വസുന്ദരമായ ഒരു പുതിയ സമൂഹത്തെ സ്വപ്നം കണ്ടു. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല എന്നവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ ജാഥയിലേക്ക് വന്നു ചേർന്ന മനുഷ്യ മനസ്സുകൾ തന്നെ മാറുന്ന യുഗത്തിൻ്റെ വക്താക്കളായി മാറി. ഇപ്രകാരം നവംബർ 1 സത്യാഗ്രഹം തുടങ്ങി. സത്യാഗ്രഹ ക്യാമ്പ് എന്നത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലായിരുന്നു. സത്യാഗ്രഹികൾ രാവിലെ 2 മണിക്കുണർന്ന് 3 മണിക്ക് ക്ഷേത്രം നടന്നുറക്കുമ്പോൾ സത്യാഗ്രഹം ആരംഭിക്കും. പല സ്ഥലത്തു നിന്നും ആളുകൾ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്നാൽ ബന്ധപ്പെട്ട അധികാരികളൊന്നും തന്നെ ഒരു നിലപാടും എടുത്തില്ല. എന്നാൽ സംഭവം ഒരു അഖിലേന്ത്യാ പ്രശ്നമായി മാറിയതുകൊണ്ട് തന്നെ അതുവരെയും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന സ്ഥലങ്ങൾ ഹരിജനങ്ങൾക്കായി പലരും തുറന്നുകൊടുത്തു. അതൊരു വലിയ മാറ്റം തന്നെയായിരുന്നു. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ട്രസ്റ്റിയായിരുന്ന സാമൂതിരി രാജാവിൽ നിന്ന് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായില്ല എന്ന് പറയാവുന്നതാണ്. സത്യാഗ്രഹം നീണ്ടുപോയി. ചർച്ചകൾ പൂർണ്ണ പരാജയമായി. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മിക്കവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിൽ ശിക്ഷകൾ. മർദ്ദനം കൊണ്ടും അടിച്ചമർത്തലുകൾ കൊണ്ടും സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായി വിജയിച്ചില്ല. പക്ഷേ നീണ്ടുപോയ ആ കാലത്തിനിടയിൽ അത് വലിയൊരു സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ചിരുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ്. സമരം കൂടുതൽ ശക്തമായി. ശ്രീകോവിലിന് മുന്നിലുണ്ടായിരുന്ന മണി നമ്പൂതിരിമാർക്കല്ലാതെ നായന്മാർക്ക് തൊടാൻ പാടില്ല എന്ന നിയമത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് പി കൃഷ്ണപിള്ള മണിയടിച്ചു. തുടർന്ന് കൊടിയ മർദ്ദനത്തിനും പി കൃഷ്ണപിള്ള ഇരയായി. സത്യാഗ്രഹ സമരത്തിൻ്റെ ശക്തി വളരെയധികം കൂടുന്ന അവസ്ഥയ്ക്ക് ഇത് കാരണമായെന്ന് പറയാം. ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ സമരാവേശത്തിലേക്ക് വന്നു ചേർന്നു. ഇതിനിടയിൽ അമ്പലം ചുറ്റിയുള്ള ഭജനയ്ക്കിടയിൽ AKGയെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചു. ബോധം പോകുന്നതുവരെയും AKG കൊടിയ മർദ്ദനത്തിനിരയായി. ഈ സംഭവം സത്യാഗ്രഹത്തിൻ്റെ ദിശയെ തന്നെ മാറ്റിമറിച്ചെന്ന് പറയാം. അതുവരെയും അമ്പലം തുറക്കൂ എന്ന മുദ്രാവാക്യമായിരുന്നെങ്കിൽ പിന്നീട് അമ്പലത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്തെറിയൂ എന്ന നിലയിലേക്ക് മുദ്രാവാക്യം മാറി. വ്യാപകമായി ആളുകൾ എത്തിച്ചേർന്നു. മിക്കവരും ക്ഷുഭിതരായിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മിക്കവർക്കും പൊതിരെ തല്ലുകിട്ടി. ക്ഷേത്ര ജീവനക്കാർ അമ്പലം പൂട്ടി അകത്ത് രക്ഷ തേടി. ഇത്തരത്തിൽ ക്ഷുഭിതരായ ഒരു ജനവിഭാഗത്തെ തടഞ്ഞു നിർത്തിയത് സത്യത്തിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചവർ തന്നെയായിരുന്നു. പ്രശ്നങ്ങളുടെ ഭാഗമായി അമ്പലം ജനുവരി 28 വരെ അടച്ചിട്ടു. 29 തുറന്നപ്പോൾ വീണ്ടും സത്യാഗ്രഹം പുനരാരംഭിച്ചു. ഇത്തരത്തിൽ നീണ്ടുപോകുന്ന സമരത്തിൻ്റെ ലക്ഷ്യം കാണണമെന്ന ദൃഢനിശ്ചയത്തിൽ കെ കേളപ്പൻ മരണം വരെ നിരാഹാര സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അത്തരത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ അവസാനം കുറിച്ച കാലഘട്ടമായി
1932 സെപ്റ്റംബർ മാസം മാറി എന്ന് പറയാം. അമ്പലം തുറക്കുന്നതുവരെയും നിരാഹാരം എന്ന പ്രഖ്യാപനത്തോടെ സെപ്റ്റംബർ 22 കെ കേളപ്പൻ നിരാഹാരം ആരംഭിച്ചു. കെ കേളപ്പൻ്റെ ഉപവാസം രാജ്യം മുഴുവൻ ചർച്ചയായി. എല്ലാ മേഖലകളിൽ നിന്നും ജനങ്ങൾ ഗുരുവായൂരിലേക്ക് ഒഴുകി. മരണമല്ലെങ്കിൽ വിജയമെന്ന മുദ്രാവാക്യം നാടാകെ പരന്നു. അക്കാലത്തെ ഒരു വിഭാഗം സവർണ ഹിന്ദുക്കൾ പോലും സമരത്തിന് അനുകൂലമായി മാറി. കെ കേളപ്പൻ്റെ മരണമുണ്ടായാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി അധികാരികൾ പോലും ഭയന്നു. യുവാക്കൾ പരിഹാരത്തിനായി മറ്റു വഴികൾ തേടി തുടങ്ങുകയും ചെയ്തു. അമ്പലത്തെക്കാളും പ്രാധാന്യം കെ കേളപ്പൻ്റെ ജീവനാണെന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. തുടർന്ന് 10-ാമത്തെ ദിവസം നിരാഹാരവ്രതം നിർത്തിവെക്കണമെന്നും ഭാവി പരിപാടികളുടെ ഉത്തരവാദിത്തം വ്യക്തിപരമായി ഏറ്റെടുക്കാമെന്ന ഉറപ്പും സാക്ഷാൽ ഗാന്ധിജി തന്നെ കെ കേളപ്പനെ അറിയിക്കുകയുണ്ടായി. തുടർന്ന് നിരാഹാരം അവസാനിച്ചു. അപ്പോഴും ക്ഷേത്രം തുറന്നില്ലെങ്കിലും അത് മനുഷ്യ മനസ്സുകളിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു എന്ന നിസ്സംശയം പറയാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൻ ജാഥകൾ സംഘടിപ്പിക്കപ്പെട്ടു. ക്ഷേത്രപ്രവേശനത്തിനുള്ള പൊതുജനാഭിപ്രായം അറിയാനായി നടത്തിയ വോട്ടെടുപ്പിൽ 80% പേരും ക്ഷേത്രപ്രവേശനത്തിനെ അനുകൂലിച്ചത് പുതിയൊരു യുഗത്തിൻ്റെ തുടക്കമായി മാറി. ഐത്തം എന്ന തെറ്റിനെ കൂടുതൽ മനുഷ്യർ മനസ്സിലാക്കി തുടങ്ങി എന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. 1936 നവംബർ 12-ാം തീയതി ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ സുപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു. ആധുനിക കാലത്തെ അത്ഭുതമെന്നാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത്. പിന്നീട് 1947 മദിരാശി ക്ഷേത്രപ്രവേശന നിയമം ഈ പരിഷ്കാരത്തെ മലബാറിലേക്കും വ്യാപിപ്പിച്ചു. 1948 ഏപ്രിലിൽ കൊച്ചി രാജാവ് പ്രഖ്യാപിച്ച ക്ഷേത്രപ്രവേശന വിളംബരം കൊച്ചിയിലെ ക്ഷേത്രങ്ങളിലും പ്രവേശനം അനുവദിച്ചു. സ്വാതന്ത്ര്യത്തോടെ വന്ന നിയമനിർമ്മാണത്തിൽ ഐത്തം എന്നത് നിർത്തലാക്കപ്പെട്ടു. ഐത്തം ആചരിക്കുന്നവർ ഇന്ന് ശിക്ഷാർഹരാണ്. ഇത്തരത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം പോലെ ഐത്തോച്ചാടനത്തിന് വേണ്ടി നടന്ന എല്ലാ സമരങ്ങളും വിജയമായി അവസാനിച്ചു എന്ന് പറയാവുന്നതാണ്.